മധുരമുള്ളൊരു വിജയത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. ഇതൊരു മധുരക്കടിയാണ്, വേണോ? എനിക്ക് വേണ്ട, പക്ഷേ ഈ പരിപാടി കഴിഞ്ഞ വേണേ കഴിക്കായിരിക്കും. പക്ഷെ ഇത്ര മധുരം ഇല്ല നമ്മുടെ ഈ പ്രചാരണ രംഗത്ത്. കാരണം ഇന്ന് UDF വലിയൊരു മിന്നലാക്രമണം നടത്തിയത് അല്ലേ? അതെ, അത് ഈ ചില സമയങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് മൂത്ത് വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വലിയ രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കാറുണ്ട്. ഇന്നത്തെ ആരോപണം, ഈ ഒരു താൽക്കാലിക ജോലിക്കാരി, അവര് ആശുപത്രിയിൽ മൃഗാശുപത്രിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. അവരുടെ ജോലി പോയി. അതിൻ്റെ ജോലി പോകാനുള്ള കാരണം ഉമ്മൻചാണ്ടിയെ പ്രകീർത്തിച്ചുകൊണ്ട് ചാനലുകളിൽ അവർ അഭിപ്രായം പറഞ്ഞു എന്നതിൻ്റെ പേരിലാണെന്ന് പറഞ്ഞു. UDF ഈ ആരോപണം ശക്തിയായി രാവിലെ തന്നെ കൊണ്ടുവന്നു. പക്ഷേ LDF തള്ളിയിരിക്കുകയാണ്. ഗൂഢാലോചനയാണ്, വ്യാജ വാർത്തയാണ് എന്നൊരു മറുപടി കൊടുത്തിരിക്കുന്നു അല്ലേ? എന്തായാലും ഇനി എത്രയോ ദിവസം കിടക്കുന്നു വോട്ടെടുപ്പിനായിട്ട്. അപ്പം ഇനി എന്തൊക്കെ പ്രത്യാരോപണങ്ങൾ നമുക്ക് കേൾക്കേണ്ടി വരുന്നുള്ളതാണ് അല്ലേ? അതെ. ഉമ്മൻചാണ്ടിയുടെ മരണത്തെ തുടർന്നുള്ള വൈകാരികത മുതലെടുക്കാൻ ശ്രമിക്കുന്ന UDFന് വീണ് കിട്ടിയ ആയുധമായി സതിയമ്മയുടെ തൊഴിൽ വിവാദം. ഉമ്മൻചാണ്ടിയെ പുകഴ്ത്തിപ്പറഞ്ഞതിന്റെ പേരിൽ ജോലിയിൽ നിന്ന് പുറത്താക്കിയെന്ന സതിയമ്മയുടെ പരാതിയിൽ പ്രതിപക്ഷ നേതാവിനെയടക്കം പങ്കെടുപ്പിച്ചുള്ള പ്രതിഷേധമാണെന്ന് UDF നടത്തിയത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട MLA ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പ്രയാസമുണ്ടായപ്പോൾ ഞങ്ങൾ അറിയിച്ചപ്പോൾ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിച്ചു എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു തെറ്റാവുന്നത്? UDFന്റെ അപ്രതീക്ഷിത നീക്കത്തിൽ ആദ്യം പകച്ചെങ്കിലും മറുപടിയുമായി LDFും ഇറങ്ങി. ജോലിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടെന്ന സതിയമ്മയുടെ ആരോപണത്തിൽ കഴമ്പില്ലെന്ന് രേഖകൾ നിരത്തി സമർത്ഥിക്കാനാണ് ഇടത് നേതാക്കൾ ശ്രമിച്ചത്. യഥാർത്ഥത്തിൽ ആൾമാറാട്ടം നടത്തിയതിനും ഇങ്ങനെ അടിസ്ഥാനരഹിതമായ വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി അവസരം ഉണ്ടാക്കിയതിനും ക്രിമിനൽ കേസ് അടക്കം എടുക്കേണ്ടതാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇതിനിടെ ജയിക്കിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ ജോലിയിൽ നിന്ന് ഒഴിവാക്കുമെന്ന് CPM പഞ്ചായത്തംഗം തൊഴിലുറപ്പ് തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണവും UDF ഉയർത്തി. പാമ്പാടി പഞ്ചായത്തിലെ CPM അംഗം സുനിതാ ദീപുവിനെതിരായാണ് UDF ജില്ലാ ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. ഇന്നലത്തെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ശാന്തനു ചേച്ചി ഒഴികെ ബാക്കി ആൾക്കാർ എല്ലാരും എത്തുമല്ലോ അല്ലേ? എനിക്കറിയത്തില്ല. ഒരു കാര്യം അടുത്ത മസ്ട്രോൾ അടിക്കുന്നത് എന്റെ ഇഷ്ടത്തിനായിരിക്കും കേട്ടോ. അടുത്ത മസ്ട്രോൾ ആരൊക്കെ വരണം വരണ്ടെന്ന് ഞാൻ തീരുമാനിക്കും കേട്ടോ, അത് പറയാൻ പറ്റില്ല. എന്നാൽ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും പാർട്ടി അനുഭാവികളായ തൊഴിലുറപ്പ് തൊഴിലാളികളെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി അറിയിക്കുക മാത്രമാണ് ഉണ്ടായതെന്നും ആരോപണ വിധേയയായ പഞ്ചായത്തംഗം പ്രതികരിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, പുതുപ്പള്ളി.